ഹായ് ഫ്രണ്ട്സ്, ഈസി ടേസ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാവുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിക്കുന്ന അതേ ടേസ്റ്റിലുള്ള വളരെ ഹെൽത്തിയായ നൂഡിൽസ് എങ്ങനെയാണ് ഈസിയായി വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്നൊരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ സൺഫ്ലവർ ഓയിൽ 1 സ്പൂൺ ഒഴിക്കാം. പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. കുറച്ചുകൂടി മയത്തിൽ കുഴയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലൂടെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായി കിട്ടും. ഇപ്പോൾ ഒരുമാതിരി മയത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുത്ത് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് സാധാരണ മസാലയൊക്കെ ചേർത്ത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ നൂഡിൽസ് ഉണ്ടാക്കിയാൽ മതി. നമുക്കതിന് വേണ്ടി ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചു തീ കത്തിക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ കുറേശ്ശേ മതി. 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും ഒരു പച്ചമുളകും മതി. അതൊന്ന് നമുക്കൊന്ന് വഴറ്റാം. പിന്നെ ഒരു സവോള വളരെ നൈസായിട്ട് അരിഞ്ഞത് അതൊന്ന് വഴറ്റാം. ഒന്ന് അധികം വേഗേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് വഴറ്റിയാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ നീളത്തിൽ അരിഞ്ഞത് അതും ചേർക്കാം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചേർക്കാം. ക്യാബേജോ ബീൻസോ, ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം, ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം, എന്ത് വേണേലും നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നു. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നൂഡിൽസിന്. ഒരു 1/2 സ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്തേക്കാം.
സോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, ഏത് സോസ് വേണമെങ്കിലും ചേർക്കാം. സോയ സോസോ ചില്ലി സോസോ ടൊമാറ്റോ സോസോ എന്ത് വേണം ചേർക്കാം. സോസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിലിപ്പോൾ സോയ സോസ് ഉണ്ട്, ഞാൻ 2 സ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. ഞാൻ ഇനി 2 മുട്ട കുരുമുളക് ഉപ്പും ഇട്ട് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇനി നമുക്കൊന്നുകൂടെ വഴറ്റിയിട്ട് നമ്മുടെ ആ നൂഡിൽസ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത്ര ഉള്ളു പണി. നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. പിള്ളേരെപ്പോൾ ചോദിച്ചാൽ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ടെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഇട്ടേക്കാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡിയായി. മോൾ രാവിലെ തൊട്ട് നൂഡിൽസ് വേണമെന്ന് പറയുന്നതാണ്, ഇപ്പം തന്നെ അത് റെഡിയാക്കി അവൾക്ക് കൊടുത്തേക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുകയോ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ചുണ്ടാക്കുകയോ ഒന്നും വേണ്ട. മോൾ വന്ന് കഴിക്കാനും തുടങ്ങി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഇനി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.